ഹായ്, ഈ ഓൺലൈൻ ചാരിറ്റി മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെക്കുറെ അന്വേഷണം ഉണ്ടാകുമെന്ന് ഉറപ്പായി നിൽക്കുന്ന ഈ പുതിയ സാഹചര്യത്തിൽ ചില പടുമരങ്ങളൊക്കെ പടുകുഴിയിലേക്ക് വീണുപോകുമെന്ന പേടി കൊണ്ട് ന്യായീകരിക്കാനും പരമാവധി വെളുപ്പിക്കാനും ചില ആളുകളെയൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. എന്തായാലും വെളുപ്പിക്കാൻ ഏർപ്പാടാക്കിയ ആളുകളൊക്കെ കൊള്ളാം. ചെസ് നമ്പർ 1 കൈതല ബദറുവാണ്. എന്തായാലും ബദറുവിന് പറയാനുള്ളത് നമുക്കൊന്ന് കേട്ട് നോക്കാം, എന്നിട്ട് ബാക്കി പറയാം. ആര് ചെയ്യാണ്? സഖാക്കള് അദ്ദേഹത്തെ ട്രോളാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയെ പ്രകീർത്തിച്ചു. കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നു. അതിൽ തെരഞ്ഞെടുത്ത് കഴിഞ്ഞതിന് ശേഷം ജനങ്ങളുടെ വിധിയാണ്. ആ വിധിയിൽ ആരാണോ അധികാരത്തിലെത്തുന്നത് അവരെ അഭിനന്ദിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവിക പ്രതിഭാസമാണ്, ഒരു സ്വാഭാവിക പ്രതിഭാസമാണ്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു അഭിനന്ദനങ്ങളൊക്കെ നേരല് സ്വാഭാവികമാണ്. അത് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന്റെ നയങ്ങളോടോ നിലപാടുകളോടോ ആദർശങ്ങളോടോ ഒന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. സന്ധി ചെയ്തു പിണറായി വിജയന്റെയും സഖാക്കളുടെയും കാലിന്റെ ചോട്ട് കൊണ്ടുപോയി വെച്ചു എന്നൊന്നും പറയാൻ സാധിക്കൂല, ആർക്കും സാധിക്കൂല. നിങ്ങൾക്കും കഴിയൂല, എനിക്കും കഴിയൂല. അതാണ് സ്വാഭാവികമായിട്ടുള്ള ഒരു സംഗതിയാണ്. കാരണം എല്ലാ നേതാക്കന്മാരും പിണറായി വിജയന്റെ ഈ വിജയത്തിന് അഭിനന്ദനങ്ങൾ നേർന്നിട്ടുണ്ട്, സ്വാഭാവികമാണ്. അതിനി UDF ആണ് അധികാരത്തിൽ വന്നതെങ്കിൽ CPMന്റെ സമുന്നതരായ നേതാക്കന്മാരും അഭിനന്ദനങ്ങൾ നേരും. അത് ഇന്ത്യ രാജ്യത്തുള്ളതാണ്, അത് ഇന്ത്യ രാജ്യത്തുള്ളതാണ്. സാധാരണഗതിയിലെ അഭിനന്ദനങ്ങൾ നേരലും ആദരാഞ്ജലികൾ അർപ്പിക്കലൊക്കെ ഇന്ത്യ രാജ്യത്ത് സാധാരണഗതിയിലുള്ളതാണ്. പക്ഷേ ഈ ഫിറോസ് കുന്നമ്പറമ്പിൽ കാണിച്ചത് സാധാരണഗതിയിൽ കാണുന്ന ഒന്നല്ല. തെരഞ്ഞെടുപ്പിന് മുമ്പ് പിണറായിക്ക് കഴിഞ്ഞ 5 കൊല്ലം അവിടെ എന്തേനും ഇതേനിയോ പണി എന്ന് ചോദിച്ച ആളാണ് ഫിറോസ് കുന്നമ്പറമ്പിൽ. അതുപോലെ തന്നെ ഈ കിറ്റൊക്കെ കൊടുക്കുന്നത് ആളുകളെ പറ്റിക്കാനാണ് എന്ന് പറഞ്ഞ ആളാണ്. അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമ കാലഘട്ടത്തിൽ പിണറായി വിജയൻ നിലപാട് യൂട്ടേൺ അടിച്ചു, ഇരട്ട ചങ്കൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ പരിഹസിച്ച ആളാണ്. ഊരിപ്പിടിച്ച വടിവാളിന്റെ ഇടയിലൂടെ പോകുന്നതല്ല രാഷ്ട്രീയം എന്ന് പറഞ്ഞുകൊണ്ട് പിണറായി വിജയനെ പരിഹസിച്ച ആളാണ്. ഇങ്ങനെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇങ്ങനെയൊക്കെ പറഞ്ഞ ആള് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ പറയാണ് പിണറായി വിജയൻ ഇരട്ട ചങ്കുള്ള നേതാവാണ്, പൗരത്വ ഭേദഗതി നിയമ കാലഘട്ടത്തിൽ അങ്ങേരുടെ നിലപാട് അടിപൊളിയാണ്, അതുപോലെ തന്നെ കിറ്റൊക്കെ കൊടുത്തത് കൊണ്ടാണ് അങ്ങേരുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ജയിച്ചത്, കോൺഗ്രസ് ഭയങ്കര പരാജയമാണ്, കോൺഗ്രസിനെ ഒന്നിനും കൊള്ളില്ല, കഴിഞ്ഞ 5 വർഷത്തെ പിണറായി വിജയൻ ഗവൺമെന്റ് അടിപൊളിയാണ്, ഇങ്ങനെയൊക്കെ പറയാണ്. ഇത് സാധാരണ കാണുന്ന ഒന്നല്ല. ഒന്ന് ആലോചിക്കണ്ടേ, കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിച്ചത്, കൈപ്പത്തി ചിഹ്നത്തിൽ, കോൺഗ്രസിന്റെ ചിഹ്നത്തിലാണ് മത്സരിച്ചത്, ഔദ്യോഗിക ചിഹ്നത്തിൽ, ഒരു ദേശീയ പാർട്ടിയാണ്. ആലോചിക്കണം, ആ ദേശീയ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തിൽ മത്സരിച്ച ഒരാളാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അത്രയും കാലം അയാൾക്ക് വേണ്ടി ജയ് വിളിച്ച ആളുകളെ ഒന്നായിട്ട് ചവിട്ടി അങ്ങിടുന്നത്. ബാക്കിയുള്ളതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ആളുകള് എല്ലാരും കൂടി CPMന്റെ പ്രവർത്തകരടക്കം CPMന്റെ നെറുകേടിൽ പ്രതിഷേധിച്ചുകൊണ്ട് അഴീക്കോട് മണ്ഡലത്തിൽ UDF കാൻഡിഡേറ്റ് ആയ കെ എം ഷാജിയെ തെരഞ്ഞെടുത്തു. ആ മണ്ഡലം നിങ്ങൾ BJP വോട്ട് വാങ്ങിങ്ങാന് കെ എം ഷാജിയെ പരാജയപ്പെടുത്തി. കെ എം ഷാജി ഏതൊക്കെ രീതിയിലുള്ള അപകീർത്തിപരമായ പരാമർശങ്ങൾ സഖാബി പിണറായി വിജയൻ നടത്തിയിട്ടുണ്ട് ഇല്ലേ? ഇല്ലാ കഥകൾ എന്തൊക്കെ പറഞ്ഞു വരുത്തി. അപ്പൊ അതൊന്നും അല്ല നമ്മളെ കാര്യം. നിങ്ങൾ ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനാധിപത്യത്തിൽ രാഷ്ട്രീയം പറയാനുള്ള അവകാശങ്ങൾക്കില്ല. കാരണം നിങ്ങൾ രാഷ്ട്രീയം പറയാറില്ല, നിങ്ങൾ രാഷ്ട്രീയം പറയാറില്ല. നിങ്ങൾ വ്യക്തിതേജോപദം ചെയ്യും, നിങ്ങൾ വ്യക്തിതേജോപദം ചെയ്യും, അസഭ്യം പറയും, പുലഭ്യം പറയും. ഇതിലൊന്നും അടങ്ങിയിട്ടില്ലെങ്കിൽ കൊന്നു തള്ളും. ഇതാണ് CPM ചെയ്യുന്നത്. കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ ഇനി കമ്മ്യൂണിസ്റ്റ് ഭരണം. ഔ, തോറ്റേന്റെ ഒരു കരച്ചിലേ കുറച്ചൊന്നല്ല. പ്രത്യേകിച്ച് KM ഷാജി തോറ്റേന്റെ സങ്കടമാണ് പുള്ളിക്ക് നല്ലോണം ഉള്ളത്. അത് പുള്ളി എടുത്തെടുത്ത് പറയുന്നുണ്ട്. പിണറായി വിജയൻ KM ഷാജിയെ എന്ത് തേജോവധം ചെയ്തു എന്നാ പറയുന്നേ? പിണറായി വിജയൻ KM ഷാജിയെ കുറിച്ച് എന്ത് ഇല്ലാക്കഥ പറഞ്ഞു എന്നാ പറയുന്നേ? മറിച്ച് KM ഷാജി പിണറായി വിജയനെ കുറിച്ച് എന്തെല്ലാം ഇല്ലാക്കഥ പറഞ്ഞു, ഏതെല്ലാം രീതിയിലുള്ള പച്ചക്കള്ളങ്ങൾ പറഞ്ഞു. KM ഷാജിയുടെ വീട്ടിൽ നിന്ന് 50 ലക്ഷം രൂപ കള്ളപ്പണം പിടിച്ചതിനും അതുപോലെ തന്നെ 1.5 കോടിന്റെ വീടുണ്ടാക്കിയ കണക്ക് ചോദിച്ചതിനൊക്കെ പിണറായി വിജയന്റെ മേലിൽ കുതിര കയറിയിട്ട് കാര്യമല്ല, മനസ്സിലായോ? അത് പിന്നെ ഈ ഇഞ്ചി കൃഷി ഉണ്ടാക്കിയിട്ട് പൈസ ഉണ്ടാക്കിയെന്ന് പച്ചക്കള്ളം പറഞ്ഞോണ്ടാണ്, കട്ടുണ്ടാക്കിയ പൈസക്ക് കണക്ക് പറയാനേ ഇഞ്ചി കൃഷിയാണെന്ന് പറഞ്ഞോണ്ടാണ് ഈ പ്രശ്നം, മനസ്സിലായോ? കൊള്ള എന്തായാലും ഇതൊക്കെ തോറ്റില്ല, ഇവരൊക്കെ തോറ്റില്ല. എന്നിട്ട് BJP വോട്ട് വാങ്ങിയിട്ടാണ് അഴീക്കോട്. ഔ, KM ഷാജിനെ തോൽപ്പിച്ച് BJP വോട്ട് വാങ്ങിയിട്ടാണ്. തവനൂരിലേ ഫിറോസ് കുന്നമ്പറമ്പിൽ വാങ്ങിയില്ലേ BJP വോട്ട്? കേരളത്തിൽ 90 മണ്ഡലങ്ങളിൽ ഇതുപോലെ BJP വോട്ട് കോൺഗ്രസ് വാങ്ങിയിട്ടുണ്ടെന്ന് പരസ്യമായിട്ട് പറയുന്നത് കോൺഗ്രസിന്റെ തന്നെ ആളുകളാണ് എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിഞ്ഞാൽ മതി. BJP കോൺഗ്രസിന്റെയും തന്നെ മണ്ഡലം കമ്മിറ്റിയിലെ ആളുകളാണ് ഇതൊക്കെ പുറത്തു പറയുന്നത്. ഇങ്ങനെ വോട്ട് കച്ചവടം നടന്നിട്ടുണ്ട് 90 മണ്ഡലങ്ങളിൽ നിന്നുള്ളത്. എന്നിട്ട് ഒരു ഉടുപ്പില്ലാണ്ട് പറയാം BJP വോട്ട് വാങ്ങി. എന്തായാലും
സഖാക്കൾ എന്താ അസഭ്യം പറയും, സഖാക്കൾ കുലഭ്യം പറയും, സഖാക്കൾ എന്നിട്ട് അതിനും പറ്റിയിട്ടില്ലെങ്കിൽ കൊന്നു തള്ളും. അങ്ങനെയൊക്കെയാണ് പറയുന്നത്. കാഞ്ഞങ്ങാട് ഒരു വാർഡിൽ തോറ്റപ്പോ അതുകൊണ്ടായിരിക്കും ലീഗ് അല്ലെ ഔഫ് അബ്ദുറഹിമാനെ കൊന്നു കളഞ്ഞത് ആയിരിക്കും അല്ലെ. കുണ്ടൂരിലെ കുഞ്ഞുവിനെ എന്തുകൊണ്ടാ കൊന്നു കളഞ്ഞത്? മണ്ണാർക്കാട്ടെ ഷംസുദ്ദീനെയും കുഞ്ഞു ഹംസയും എന്തുകൊണ്ടാണ് കൊന്നു കളഞ്ഞത്? പിന്നെ കുഞ്ഞു ഹംസയും നൂറുദ്ദീനെയും എന്തുകൊണ്ടാണ് കൊന്നു കളഞ്ഞത്? കുറ്റിമൂച്ചിയിൽ അബ്ദുക്കെ എന്തുകൊണ്ടാണ് കൊന്നു കളഞ്ഞത്? ഇങ്ങനെ എത്ര എത്ര ആളുകളെ ലീഗ് കൊന്നു കളഞ്ഞിട്ടുണ്ട്. എന്തായാലും കൊള്ളാം, സഖാക്കൾ കുലഭ്യം പറയും, സഖാക്കൾ അസഭ്യം പറയും എന്നൊക്കെ പറഞ്ഞിട്ട് എങ്ങനെയാണ് രാഷ്ട്രീയം പറയേണ്ടത് എന്നത് കൂടി ഈ പുള്ളി തന്നെ നമുക്കൊന്ന് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതും കൂടി ഒന്ന് കേട്ടു നോക്കാം. മരുന്നാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ആൻസും അതുപോലെ തന്നെ മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ അടങ്ങുന്ന സാധനങ്ങൾ കൊടുത്ത് ആ പിന്നെ മുസ്ലിം ലീഗിനെയും അതുപോലെ തന്നെ മഹാനായ തങ്ങളെയും ഒക്കെ കുറ്റവാളിയായിട്ട് നിലനിർത്താമെന്ന് നിങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇന്നും AKG സെൻറ്ററിൽ 10 വർഷം പുറകിലായിട്ട് മുൻ പോകുന്ന ആളുകളാണ്. നാണല്ലല്ലോ സഖാക്കളെ, നാണല്ലല്ലോ. ഈ കണക്കിന് പോയാൽ പെറ്റ തള്ളയെ പോലും കൂട്ടിക്കൊടുത്തിട്ട് ഉപജീവന മാർഗം കണ്ടെത്തുന്ന സഖാക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, കളിച്ചത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കുട്ടികളോടാ. മനസ്സിലായോ എങ്ങനെയാ രാഷ്ട്രീയം പറയേണ്ടതെന്ന്? ഇപ്പം മനസ്സിലായോ? സ്വന്തം വീട്ടിൽ നടക്കുന്നതാണ് നാട്ടിലാകെ നടക്കുന്നത് എന്ന് ചിന്തിച്ച് നടക്കുന്ന ഒരാളാണ് ഈ ബദറു കൈതപ്പോയിൽ എന്ന് പറയുന്ന ആൾ. അതുകൊണ്ടാണ് ഇങ്ങനെ സഖാക്കളുടെ വീട്ടിലൊക്കെ എങ്ങനെയാണ് നടക്കുന്നത് എന്നൊക്കെ പറയുന്നത്. മനസ്സിലായോ? അതിനങ്ങനെ കണ്ടാൽ മതി, പ്രത്യേകിച്ച് കാര്യമാക്കൊന്നും വേണ്ട. എന്തായാലും ഇങ്ങനെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോട് എന്താണ് ഫിറോസിക്കാക്ക് പറയാനുള്ളത്? അതായത് ഇങ്ങനെ തോറ്റ് തുന്നം പാടി നശിച്ച് നാറാണക്കല്ലെടുത്ത് വീട്ടിൽ കുത്തിയിരിക്കുന്ന നേരത്ത് ഇനിയിപ്പം എങ്ങാനും അറസ്റ്റ് ചെയ്യും എന്നുള്ള അവസ്ഥയിൽ, അതായത് അന്വേഷണം നടന്നാൽ ആകെ കുടുങ്ങിപ്പോകുന്നുള്ള അവസ്ഥയിൽ ഇങ്ങനെ പേടിച്ച് വീട്ടിലിരിക്കുന്ന നേരത്ത് ഇതുപോലെ നിങ്ങളെ മോട്ടറാക്കിക്കൊണ്ട് വീഡിയോ ചെയ്യുന്ന ഇതുപോലുള്ള ആളുകളോട് എന്താണ് ഇക്കാക്ക് പറയാനുള്ളത് എന്നുള്ളതും കൂടി ഒന്ന് കേട്ടു നോക്കാം. ഇതിനേക്കാളും നല്ലത് ഞാൻ നേരത്തെ പറഞ്ഞ അപ്പീട്ട സാധനത്തിന് ഓഹരിട്ട്. മനസ്സിലായില്ലേ? ബദറുവിനോടാണ്. ഓക്കെ, ബദറുവിനോടാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഫിറോസിക ഈ പറയുന്ന ബദറു മാത്രമല്ല വേറൊരാളും കൂടി ഉണ്ട് നിങ്ങളെ വല്ലാണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരാള്, വേറൊരാളും കൂടി ഉണ്ട്. അയാളെ നിങ്ങൾ കാണാതെ പോരുത്, അയാളും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്താണ് അയാൾക്ക് പറയാനുള്ളത് കൂടി ഒന്ന് കേട്ടു നോക്കാം. എന്തായാലും വെച്ചാല് ഒരു രാഷ്ട്രീയത്തിന്റെ പേരില് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചതിന്റെ ഒറ്റ ഒരു കാരണത്താല് ഫിറോസ് കുന്നംപറമ്പിൽ എന്ന് പറയുന്ന ആ മനുഷ്യനെ ഇത്രമാത്രം ക്രൂശിക്കുന്നുണ്ടെങ്കിൽ, ഇത്രമാത്രം വേട്ടയാടുന്നുണ്ടെങ്കിൽ, ഇതുപോലെ പിന്നാലെ നടന്ന ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഒന്നും മനസ്സിലാക്കാം, ആ മനുഷ്യന്റെ വളർച്ച പലർക്കും വേദന തട്ടുന്നുണ്ട്, പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം എന്താണെന്നറിയോ? ഈ പാവപ്പെട്ട ആളുകളെ പറ്റിച്ച്, ഈ പാവപ്പെട്ട രോഗികളെ കാണിച്ച് പിരിവെടുത്ത് അതിലേക്ക് വരുന്ന പൈസന്റെ പങ്ക് പറ്റി ജീവിക്കുക എന്ന് പറയുന്നത് കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തിരി മനുഷ്യത്തുള്ള ആളുകൾക്കൊക്കെ ഇങ്ങനെയുള്ളൊരു വെറുപ്പൊക്കെ ഉണ്ടാവും. മനസ്സിലായത്? അത്രേ ഉള്ളൂ. പിന്നെ ഒരു വാക്ക് പറഞ്ഞാൽ അതിങ്ങനെ മാറ്റി മാറ്റി പറയാം, ആളുകളുടെ സൗജന്യം പറ്റി ജീവിക്കുക, എന്നിട്ട് ഞാനെന്തോ ഭയങ്കര സംഭവമാണെന്ന് പറഞ്ഞിങ്ങനെ അഹങ്കരിച്ച് നടക്കുക, അങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ള ആളുകളെ കാണുമ്പോൾ തന്നെ ആളുകൾക്ക് എന്ത് ചെയ്യും, ഒരു വെറുപ്പൊക്കെ ഉണ്ടാവും. അല്ലാണ്ട് ഇതൊന്നും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമല്ല. ഇങ്ങനെ രാഷ്ട്രീയത്തിന്റെ ഭാഗമായി നിൽക്കുന്നതിന് മുമ്പ് ഇവിടെ വിമർശിക്കുന്നുണ്ട്, ഇങ്ങനെ പിന്നെന്താ പറയുക, ഇങ്ങനെക്കെതിരെ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രത്യേക രാഷ്ട്രീയ വിഭാഗത്തിന്റെ ആളുകൾ മാത്രമൊന്നുമല്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഇങ്ങനെ 4 കോടി കൊടുത്തുകൊണ്ടാണ് സീറ്റ് വാങ്ങിയെന്ന് പറഞ്ഞ യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. മനസ്സിലായോ? ഇങ്ങനെ പിന്നെ ഇങ്ങനെ വെട്ടുകളികളെ വിളിപ്പിച്ചുകൊണ്ട് വെട്ടുകളികളെ കൊണ്ട് ആ സീറ്റിന് വേണ്ടി വിളിപ്പിച്ച് ചീത്ത പറഞ്ഞു എന്ന് പറഞ്ഞ ഈ പിന്നെ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറിമാരാണ്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കണ്ടേ? അപ്പൊ നിങ്ങളിത് എന്താ പറയാ, പ്രത്യേകിച്ച് ഒരു പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ടൊന്നും ഇതിനെ കാണേണ്ടതില്ല. ഇത് അതല്ല, ഇത് ഈ നാട്ടിൽ നടക്കുന്ന ഓൺലൈൻ ചാരിറ്റി മേഖലയിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അങ്ങനെ തന്നെയാണ് അതിനെ കാണേണ്ടത്. അപ്പൊ എന്തായാലും ഈ വെളുപ്പിക്കാനിറങ്ങിയ ആളുകളോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ എന്തായാലും വെളുപ്പിച്ച് മടുക്കും. പിന്നെ നിങ്ങളെ പോലുള്ള ആളുകളൊക്കെയാണ് വെളുപ്പിക്കാൻ ഇറങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഫിറോസിന്റെ കാര്യം കുറച്ചും കൂടി കഷ്ടത്തിലാവും എന്നുള്ളതിനപ്പുറം മറ്റൊന്നുമില്ല. എന്തായാലും മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അബു അരീക്കോട്.